സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏഷ്യയായിൽ കർത്തൃദാസന്റെ ഗീതം എന്നറിയപ്പെടുന്ന നാല് ഗീതങ്ങളുണ്ട്. അധ്യായങ്ങൾ 42, 49, 51, പിന്നെ ഇന്ന് നാം ധ്യാനിക്കുന്ന 54. പ്രസവ വേദനയിൽ നിന്ന് കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴുള്ള ആനന്ദത്തിലേക്കും, വിരഹത്തിൽ നിന്ന് നിറയെ കുഞ്ഞുങ്ങളുടെ കലമ്പങ്ങളിലേക്കും, വന്ധ്യതയിൽ നിന്ന് അസംഖ്യം കുഞ്ഞിക്കാലുകളിലേക്കുമുള്ള പരിവർത്തനങ്ങൾ നാം അവിടെ കാണും. മനുഷ്യൻ വറ്റി വരണ്ടെടുത്ത് ദൈവം വിജയം പേറുകയാണ്. ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന നിറവുകളുടെ വിളംബരമാണിത്. ഇന്ന് ഏഷ്യ 54 ഉലഞ്ഞുപോയ ഒരു വിവാഹ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഉത്സാഹത്തിമിർപ്പിലാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നു മാത്രമാണ് എല്ലാ വീണ്ടെടുപ്പുകളുടെയും ആധാരം. ദൈവിക ഉടമ്പടിയിലെ ഈ കാരുണ്യാധിക്യത്തിൽ ഒരുപക്ഷെ ദൈവകോപത്തിന് എവിടെയാണ് സ്ഥാനമെന്ന് നാം ന്യായമായി ചിന്തിക്കാറുണ്ട്. ദൈവം തൻ്റെ നീതിയിൽ ചില കഠിനമായ ശിക്ഷണങ്ങളും പൊള്ളുന്ന പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുമുണ്ട്. ഇന്നലെ ഏഷ്യ 45 പറഞ്ഞതുപോലെ ഇരുളിൻ്റെയും വ്യഥകളുടെയും നാഥൻ കൂടിയാണ് കർത്താവ്. എന്നാൽ അവയ്ക്കൊന്നും അവസാന വിജയമില്ല, അവയൊന്നും അവസാന വാക്കുമല്ല. ദൈവം ഒരിക്കലും നിത്യനാശം അനുവദിക്കുന്നില്ല എന്നതാണ് ദൈവിക ഉടമ്പടി നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ഈ ഉടമ്പടിയുടെ സമാധാനം ഒരിക്കലും ഉലയില്ല, പർവ്വതങ്ങൾ ഇളകിത്തെറിച്ചാൽ പോലും. ഇന്ന് സങ്കീർത്തനം 30 ഒരു സ്തുതിഗീതമാണ്. കാരണം ദൈവം അവനെ പടുകുഴിയിൽ നിന്ന് പിടിച്ചുയർത്തിയിരിക്കുകയാണ്. അവൻ ആ കുഴിയിൽ വീണുകിടക്കുമ്പോൾ പലരും അവനെ പരിഹസിച്ചു. അവൻ ദൈവത്തിൻ്റെ അപ്രീതിക്കിരയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്, അവൻ ദൈവസന്നിധിയിൽ നീതി കണ്ടെത്തിയില്ല എന്ന്. എന്നാൽ ഇന്നലെ നാം കണ്ടതുപോലെ ദൈവിക നീതി സെദെക് എന്നത് അവിടുത്തെ ഉദാരമായ കൃപാധിക്യം മാത്രമാണ്. അത് അവിടുന്ന് പകർന്നു തന്നതല്ലാതെ നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല, നമ്മുടെ യോഗ്യതകളാൽ ലഭിക്കുന്നതുമല്ല. അതിനാൽ ജീവിതത്തിൻ്റെ വീഴ്ചകളും പടുകുഴികളും ദുരന്തങ്ങളും ദൈവം നൽകുന്ന ശിക്ഷയും വിധിതീർപ്പുമല്ല. ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് ഒരിക്കലും അവിടുന്ന് സാധ്യമാക്കുമായിരുന്നില്ല. ഇന്നലെ ലൂക്ക 3:4 മുതൽ 6 വരെ പറഞ്ഞത് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ കാരുണ്യത്തിൻ്റെ പുനരുദ്ധാരണ ശക്തി, അതിൽ നിന്നുളവാകുന്ന ആനന്ദം നമുക്ക് അടക്കി വയ്ക്കാനാകില്ല. നമ്മുടെ ജീവിതങ്ങളുടെ അടിസ്ഥാനങ്ങൾ ആടി ഉലഞ്ഞപ്പോൾ ഒരിക്കലും ഉലയാത്ത ദൈവസ്നേഹം അതിനെ അരക്കിട്ടുറപ്പിക്കുന്നു. ഇന്ന് നാഥൻ തൻ്റെ പ്രവർത്തനങ്ങളും സ്നാപകൻ്റെതും ചേർത്ത് വായിക്കുന്നു. ലൂക്ക 7:24 മുതൽ സ്നാപകൻ എങ്ങനെ മിശിഹായിലേക്ക് ചൂണ്ടി നിൽക്കുന്നുവെന്ന് ഇവിടെ വെളിവാകുകയാണ്. സ്നാപകന്റെ ഈ നിലപാട് കാണാതെ പോകുന്നവന് ഒരിക്കലും മിശിഹായെ തിരിച്ചറിയാനാകില്ല. തങ്ങളെ സംബന്ധിച്ച് ദൈവിക പദ്ധതി അനുസരിക്കാനുമാകില്ല. വന്ധ്യയായ ഒരു പടുവൃദ്ധയുടെ പുത്രനായിരുന്നു സ്നാപകൻ. ഒരു യുവകന്യകയുടെ പുത്രനായിരുന്നു മിശിഹായും. ആദ്യമേ നമ്മൾ കണ്ട കർത്തൃദാസിന്റെ ഗീതത്തിലെ രൂപകങ്ങൾ തന്നെയാണിവ. ഇതൊക്കെ ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന നിറവുകളാണ്, മനുഷ്യന്റെ കരവേലയല്ല ഇതൊന്നും. സ്നാപകനിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ വിലാപഗാനങ്ങൾ ഉത്സവഗാനമായി മാറുന്നു, ചാക്കുവസ്ത്രങ്ങൾ എടുത്തുമാറ്റപ്പെടുന്നു എന്ന് ഏഷ്യ പറഞ്ഞതുപോലെ. പക്ഷെ സ്നാപകനെ കൂടാതെ ക്രിസ്തുവില്ല. ദൈവത്തിൻ്റെ നീതിയും വിധിയും എന്തെന്ന് തിരിച്ചറിയാതെ, ഞെരുക്കങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ ഒരിക്കലും ദൈവകാരുണ്യത്തെ പുണരാനോ ദൈവിക സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കാനോ നമുക്ക് സാധിക്കില്ല. സ്നാപകനെ ചൂണ്ടിക്കാട്ടി നാഥൻ ഇന്ന് പറയുകയാണ് ഇവൻ കാറ്റത്താടുന്ന ഒരു ഞാങ്ങണയായിരുന്നില്ല എന്ന്. അവൻ ദൈവത്തിൽ ഉറച്ചവനാണ്. പിൻകുറി. ഗ്രീക്ക് പുരാണത്തിൽ സംഗീതത്തിൻ്റെയും വന്യ സൗന്ദര്യത്തിൻ്റെയും ദേവനായ പാൻ സിറിങ്സ് എന്നൊരു വനദേവതയെ പ്രണയിക്കുന്നുണ്ട്. ഒരു വൺ വേ പ്രണയം. പാൻ സിറിങ്സിനെ അനുധാവനം ചെയ്യുകയാണ്. ഒടുവിൽ സിറിങ്സ് ഒരു വരം നേടി തൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ ഒരുങ്ങുന്നു. സിറിങ്സ് ഒരു പറ്റം ഞാങ്ങണയായി മാറുകയാണ്. ഇനി ഒരിക്കലും അവളുടെ സൗന്ദര്യത്തെ കാണാനാകില്ലല്ലോ എന്ന കനത്ത വേദനയിൽ പാൻ ആ ഞാങ്ങണക്കെട്ടിനെ ചേർന്നു പുൽകുന്നുണ്ട്. അതിനോട് പ്രണയാർദ്രമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ നിശ്വാസങ്ങൾ ആ ഞാങ്ങണകളെ തഴുകി ഒരു മധുരഗാനമായി തീർന്നു. അവൻ പറയുകയാണ്, എനിക്കിങ്ങനെയെങ്കിലും നിന്നോട് ഒന്നായി തീരാമല്ലോ. സിതറിസം എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. കാറ്റ് മരത്തോട് ഇടയുമ്പോൾ ഉതിരുന്ന നാദമാണത്, മർമരമെന്നാണ് അർത്ഥം. ഞാങ്ങണകൾ കാറ്റിൽ ഉലയുകയല്ല, അവർ കാറ്റിൻ്റെ കൈകോർത്ത് നിദാന്തമായ സംഗീതമുതിർക്കുകയാണ്. ആ സംഗീതമാണ് പിന്നീട് ഓരോ സുഷിരവാദ്യങ്ങളിലും നിറയുന്നത്. മുറിവുണങ്ങിയ ഞാങ്ങണകളുടെ കാറ്റോർമ്മയാണത്. നമ്മുടെ ബലഹീനതകളിൽ ഫ്രൈൽറ്റി, ദൈവത്തിൻ്റെ ഭദ്രത, ഫിഡലിറ്റി ഒരു നാദവീജി ഇങ്ങനെ പായിക്കുന്നുണ്ട്. Thank you.